ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിബീസ് വ്ളോഗ്. ഇന്ന് നമ്മളിവിടെ ഒരു അച്ചാർ തയ്യാറാക്കാൻ പോവാണ്. എനിക്ക് കുറച്ച് സാൽമൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സാൽമണും കൊണ്ട് അച്ചാർ ഇടാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ 1 കിലോ സാൽമൺ വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് സ്ട്രെയിനറെ വെച്ച് അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് വെച്ചേക്കുന്നതാണ്. അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തു. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു. 2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. ഇതെല്ലാം കൂടെ നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഫ്രിഡ്ജിലെടുത്ത് വെക്കണം റെസ്റ്റ് ചെയ്യാനായിട്ട്. ഞാനതിൻ്റെ വെള്ളം ഇങ്ങനെ സ്ട്രെയിനറെ വെച്ച് കളഞ്ഞ കാരണം അത് പിഴിഞ്ഞൊന്നും എടുക്കേണ്ടി വന്നില്ല. പക്ഷേ മിക്സ് ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകാതിരിക്കാൻ സൂക്ഷിക്കണം. കാരണം ഒത്തിരി സോഫ്റ്റായിട്ടുള്ള മീനാണ് സാൽമണ്. ഇതെല്ലാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. ഞാനിവിടെ നല്ലൊരു കുഴിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. പാത്രം ചൂടായി. അതിലേക്ക് മീൻ വറക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. മീൻ നന്നായിട്ട് മുങ്ങിക്കിടന്ന് വറക്കണം. അതിനാവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ആ എണ്ണ ചൂടാവണം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ മീൻ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ പകുതി മീനാണ് ആദ്യം വറുത്തെടുക്കുന്നത്. 2 ബാച്ചായിട്ടാണ് വറുത്തെടുക്കുന്നത്. മീൻ നന്നായിട്ട് ഇട്ട് വറുക്കണം. മീൻ ഇട്ട് കഴിയുമ്പോൾ ഉടനെ തന്നെ അത് ഇളക്കാൻ പാടില്ല. ഇളക്കിയാലും അത് പൊടിഞ്ഞു പോകും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് മീനൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. പതുക്കെ സൂക്ഷിച്ച് വേണം ഇളക്കാനും, മീൻ പൊടിയാതെ പതുക്കെ വേണം ഇളക്കാനും. ഇതൊന്ന് ഇളക്കി തിരിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് മീനെല്ലാം റെഡിയായിട്ടുണ്ട്. വറുത്ത മീൻ ഞാനിവിടെ കോരിയെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയിരിക്കുന്ന മീൻ ഇതുപോലെ തന്നെ ഞാൻ വറുത്തെടുക്കുകയാണ്. രണ്ടാമതിട്ട മീനും വറുത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ആ പാത്രം തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് അതിലെ എണ്ണ വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് അത് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. അതിലേക്ക് ആ ബാലൻസ് ഇരുന്ന് എന്നൊരു കുറച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായതുകൊണ്ട് നമുക്ക് ഉടനെ തന്നെ കടുക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കണം. ഉലുവ മൂത്ത് നല്ല മണമൊക്കെ വരുമ്പോൾ 1 കപ്പ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. ഞാനതിൽ വലിയ വെളുത്തുള്ളിയൊക്കെ 2 ആയിട്ട് കീറിയിട്ടിട്ടുണ്ട്. കുഞ്ഞു വെളുത്തുള്ളിയെല്ലാം അങ്ങനെ മുഴുവനായിട്ട് ഇട്ടേക്കുവാണ്. വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി ഒന്ന് പതുക്കെ വാടി വരുമ്പോഴത്തേക്കും നമുക്ക് 1 കപ്പ് ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കണം. ഇഞ്ചി ഞാൻ ചെറിയ സ്ലൈസസായിട്ട് അരിയാണ്. പിന്നെ അതിൻ്റെ അകത്തേക്ക് 6 പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോൾ ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തു. ഇതെല്ലാം നന്നായിട്ട് ഒന്ന് വഴന്ന് വരണം. ഈ സമയത്ത് കറിവേപ്പില ഉള്ളവർക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എൻ്റെ അതിൽ കറിവേപ്പില തീർന്നു പോയതുകൊണ്ട് ഞാൻ എക്സ്ട്രാ കറിവേപ്പില ഇടുന്നില്ല. പക്ഷേ ഞാൻ മീൻ വറുത്തപ്പോൾ നന്നായിട്ട് കറിവേപ്പില ഇട്ടാണ് വറുത്തത്. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വരണം. വഴന്ന് വന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മീൻ ഇതിൽ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മീൻ ഇട്ട് കൊടുക്കുകയാണ്. മീനിട്ടിട്ട് അത് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. ഇളക്കിയെടുക്കുമ്പം പൊടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ച് വേണം ഇളക്കിയെടുക്കാൻ. ഞാനൊരു 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഇതിലേക്ക് 1.5 കപ്പ് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വിനാഗിരി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരണം. ഞാനിതിൻ്റെ ഉപ്പ് നോക്കിയപ്പോൾ അല്പം ഉപ്പ് കുറവാണ്. ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഉപ്പ് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി ഇത് തീ ഓഫ് ചെയ്ത് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട്
ക്ലീൻ ചെയ്ത് കുപ്പിയിലേക്ക്, ചില്ലു കുപ്പിയാണ് ഏറ്റവും നല്ലത്, അതിലേക്ക് ഒട്ടും വെള്ളമയം ഉണ്ടാവാൻ പാടില്ല, ഒരു കുപ്പിയിൽ അടച്ച് നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ട് അടച്ച് നമുക്ക് ഇത് സൂക്ഷിക്കാം. ഒരാഴ്ച കഴിഞ്ഞൊക്കെ എടുക്കുവാണെങ്കിൽ ഇത് ഏറ്റവും നല്ലത്. എരിവും പുളിയും എല്ലാം ആ മീനിലേൽ പിടിച്ചിട്ട് നല്ല അടിപൊളി അച്ചാറാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏത് ടൈപ്പ് മീനും ഇങ്ങനെ അച്ചാറിടാവുന്നതാണ്. നിങ്ങൾ ഇത് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സപ്പോർട്ട് മീ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട്. ബൈ. ഗോഡ് ബ്ലസ് യു.